വണ്ടർലാൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ രാമായണ മാസം അഥവാ കർക്കിടക മാസമാണല്ലോ. രാമായണ മാസത്തിൻ്റെ ഒരു വിശേഷതയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. പക്ഷേ ഈ വർഷം കൊറോണ ആയതുകൊണ്ട് നമുക്ക് നാലമ്പല ദർശനത്തിനൊന്നും പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ നമുക്ക് നാലമ്പലങ്ങളും ഒന്ന് ദർശിച്ചിട്ട് വരാം. കർക്കിടക മാസത്തിൽ നാല് ക്ഷേത്രങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാനാകുമെന്നാണ് വിശ്വാസം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിൽ അവസാനിക്കുന്നതാണ് മധ്യ കേരളത്തിലെ നാലമ്പല ദർശനം. കേരളത്തിലെ പ്രശസ്തവും പുരാതനവുമായ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്നതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമെന്ന് വിശ്വസിച്ചു വരുന്നു. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് വിഗ്രഹം കടലിലാണ്ടുപോയി. ഏറെക്കാലങ്ങൾക്കു ശേഷം കേരളത്തിലെ ചേറ്റുവ എന്ന സ്ഥലത്തിനടുത്തു വെച്ച് ഈ വിഗ്രഹം കുറച്ച് മുക്കുവന്മാർക്ക് ലഭിക്കുകയും അന്നത്തെ നാട്ടുരാജാവായിരുന്ന വക്കയൽ കൈമൾ തൃപ്രയാറിൽ ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. പ്രധാനമൂർത്തിയായ ശ്രീരാമനെ കൂടാതെ ദക്ഷിണാമൂർത്തിയായി ശിവനെയും ഗണപതിയെയും ശാസ്താവിനെയും ശ്രീകൃഷ്ണനെയും ഈ ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നു. തീവ്ര നദിയുടെ തീരത്തായാണ് തൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ തൃപ്രയാറപ്പനെന്നും തൃപ്രയാർ തേവരെന്നും വിളിക്കപ്പെടുന്നു. നവംബർ ഡിസംബർ മാസത്തിൽ വരുന്ന ഏകാദശിയും മാർച്ച് ഏപ്രിൽ മാസത്തിൽ വരുന്ന പൂരവുമാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. നാലമ്പല ദർശന സമയത്ത് രണ്ടാമതായി സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് ഭരതൻ പ്രതിഷ്ഠയായിട്ടുള്ള കൂടൽമാണിക്യം ക്ഷേത്രം. തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. കൂടൽമാണിക്യം എന്നത് സംസ്കൃത പദമായ സംഗമേശ്വര എന്നതിൻ്റെ മലയാള പരിഭാഷയാണ്. കൂടൽമാണിക്യം എന്ന പേരിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരു ദിവസം വിഗ്രഹത്തിൻ്റെ നെറ്റിയിൽ നിന്നും അസാധാരണമായ ഒരു പ്രകാശം വരുന്നതായി കാണപ്പെട്ടു. ആ തിളക്കത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാനാകാതെ വന്നതോടെ ചിലർ ആ പ്രകാശത്തെ താരതമ്യം ചെയ്യുന്നതിനായി കായംകുളം രാജാവിൻ്റെ പക്കൽ നിന്നും ഒരു മാണിക്യം കൊണ്ടുവന്നു. ആ മാണിക്യത്തിൽ നിന്നുള്ള പ്രകാശത്തെയും വിഗ്രഹത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന പ്രകാശത്തെയും താരതമ്യം ചെയ്യുന്നതിനിടെ അത്ഭുതകരമായി ആ മാണിക്യം അവരുടെ കയ്യിൽ നിന്നും തെന്നിമാറി വിഗ്രഹത്തിൻ്റെ നെറ്റിയിൽ ചെന്ന് ചേർന്നു. വിഗ്രഹത്തിൻ്റെ നെറ്റിയിലുള്ള മാണിക്യവും കായംകുളത്തു നിന്നും കൊണ്ടുവന്ന മാണിക്യവും കൂടിച്ചേർന്നതോടെ അത് കൂടൽ മാണിക്യം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ചരിത്രം പറയുന്നതനുസരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട എന്ന ഈ പ്രദേശം മുഴുവൻ നിബിഡ വനമായിരുന്നു. ഇവിടെ കുലീപനി മഹർഷിയുടെ നേതൃത്വത്തിൽ കുറച്ച് മുനിമാർ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഒരു യജ്ഞം നടത്തിയിരുന്നു. അവരുടെ ആരാധനയിൽ സംപ്രീതനായി മഹാവിഷ്ണു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് ഉചിതമായ വരം നൽകാമെന്നറിയിക്കുകയും ചെയ്തു. എന്നാൽ മുനിമാർക്ക് വേണ്ടിയിരുന്നത് ആ പ്രദേശത്ത് മഹാവിഷ്ണുവിൻ്റെ ശാശ്വതമായ സാമീപ്യമായിരുന്നു. മഹാവിഷ്ണു അവരുടെ ആവശ്യം അംഗീകരിച്ചു. തുടർന്ന് മഹർഷിമാർ ഗംഗാദേവിയുടെ പവിത്രമായ ആ യാഗഭൂമിയെ ദേവിയുടെ സാമീപ്യം കൊണ്ട് അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിച്ചു. അതോടെ ഗംഗാനദിയുടെ അരുവികളിലെ നീരുറവ വർദ്ധിക്കുകയും അത് നിറഞ്ഞൊഴുകി യാഗഭൂമിയിലേക്ക് പ്രവഹിക്കുകയും ചെയ്തു. മഹർഷിമാരുടെ നേതാവായിരുന്ന കുലീപനി മഹർഷിയുടെ നാമത്തിൽ കുലീപനി തീർത്ഥം എന്ന പേരിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഇപ്പോഴും ഇവിടെയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന കുലീപനി തീർത്ഥക്കുളം കൂടാതെ കുട്ടൻകുളം, പടിഞ്ഞാറേക്കുളം, തെക്കേക്കുളം എന്നീ മൂന്ന് കുളങ്ങൾ കൂടി ക്ഷേത്രത്തിൻ്റെ ഭാഗമായുണ്ട്. ഈ ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഏപ്രിൽ മെയ് മാസത്തിലാണ്. We'll be right back.
നാലമ്പല ദർശനത്തിൽ മൂന്നാമതായി സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് ശ്രീ ലക്ഷ്മണൻ പ്രതിഷ്ഠയായിട്ടുള്ള മൂഴിക്കുളം ശ്രീലക്ഷ്മണൻ ക്ഷേത്രം. ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 32 കിലോമീറ്റർ യാത്ര ചെയ്താൽ എറണാകുളത്തെ കുറുമശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെത്താവുന്നതാണ്. തിരുമൂഴിക്കുളം ക്ഷേത്രത്തിനോടനുബന്ധിച്ച് പ്രചരിക്കുന്ന നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നാണ് വനവാസക്കാലത്ത് ചതുരംഗപ്പടയോടുകൂടി ഭരതൻ ശ്രീരാമനെ കാണാൻ വന്നപ്പോൾ തങ്ങളെ വധിച്ച് അയോധ്യ എന്നേക്കുമായി കൈക്കലാക്കുവാൻ വന്നതാണെന്ന് ലക്ഷ്മണൻ സംശയിച്ചു. എന്നാൽ ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ചു അയോധ്യയിൽ വന്ന് രാജ്യഭാരമേൽക്കണമെന്ന ഭരതന്റെ അപേക്ഷ ലക്ഷ്മണനെ പശ്ചാത്താപ വിവശനാക്കി. തുടർന്ന് അവർ രണ്ടുപേരും കൂടി തിരുമൂഴിക്കുളം എന്ന സ്ഥലത്ത് തപസ്സനുഷ്ഠിച്ചുവെന്നും പറയപ്പെടുന്നു. തിരുമൂഴിക്കുളം എന്ന പേര് വരാൻ കാരണമായ ഒരു ഐതിഹ്യമുള്ളത് എന്താണെന്നാൽ മൂഴിക്കുളം ദേശം നിബിഡവനമായിരുന്നു. ഹരിത മഹർഷി ഇവിടെ വളരെ കാലം തപസ് ചെയ്ത് ഈ പ്രദേശത്തെ അനുഗ്രഹീതമാക്കി. തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു മഹർഷിക്ക് ദർശനം നൽകുകയും കലിയുഗത്തിൽ ആത്മശാന്തിക്ക് വേണ്ടി ജനങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേദസാര രൂപത്തിൽ ഉപദേശിച്ചു. തിരുമൊഴി ഉണ്ടായ കളം തിരുമൊഴിക്കളം എന്നും അത് കാലക്രമത്തിൽ തിരുമൂഴിക്കുളവുമായി മാറുകയാണ് ഉണ്ടായത്. എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസത്തിലാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടത്തപ്പെടാറുള്ളത്. നാലമ്പല ദർശനവേളയിൽ ഏറ്റവും അവസാനമായി സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. മൂഴിക്കുള ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 28 കിലോമീറ്റർ യാത്ര ചെയ്താൽ തൃശൂർ ജില്ലയിലെ പൂമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെത്താവുന്നതാണ്. ഇന്ത്യയിൽ വെച്ച് തന്നെ ശത്രുഘ്ന പ്രതിഷ്ഠയുള്ള ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് പായമ്മൽ ക്ഷേത്രം. രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ശ്രീരാമദേവന്റെ ഏറ്റവും ഇളയ അനുജനായ ശത്രുഘ്നന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പായമ്മൽ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തിവരുന്നത്. ഇന്നത്തെ ഈ നാലമ്പല ദർശനം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ സ്ഥലങ്ങളിലേക്കുള്ള വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡുകളിലും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.